നമസ്കാരം, ഭാരതഭൂമി ടി വിയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ അടക്കമുള്ള പ്രധാന ക്ഷേത്രങ്ങളിലെ വഴിപാട് ചടങ്ങുകൾ ഓൺലൈനായി ലൈവ് സ്ട്രീം ചെയ്യാനുള്ള സാധ്യത പരിശോധിക്കണമെന്ന് ദേവസ്വം ടൂറിസം സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ടീച്ചർ സന്ദീപാനന്ദഗിരിയാണ് ഈ നിർദ്ദേശം മന്ത്രിയുടെ മുൻപിൽ അവതരിപ്പിച്ചത്. ഇതിനോട് മന്ത്രി അനുകൂലമായി പ്രതികരിക്കുകയായിരുന്നു. ഈസ്റ്റർ പ്രമാണിച്ചുള്ള പരിപാടികൾ ഓൺലൈനിലൂടെ കാണിക്കുന്നതോടെ എല്ലാവർക്കും ഇതര മതസ്ഥർക്കും കാണാനും മനസ്സിലാക്കാനും അവസരം ലഭിച്ചു. ഇതേ മാതൃകയിൽ പ്രധാന ക്ഷേത്രങ്ങളായ ഗുരുവായൂർ പോലുള്ള സ്ഥലത്ത് ഉദയാസ്തമയ പൂജയടക്കമുള്ള ചടങ്ങുകൾ വെബ് ലൈവായി കാണിച്ചാൽ എല്ലാവർക്കും കാണാൻ അവസരമുണ്ടാകില്ലേ? ഇക്കാര്യം സർക്കാരിനെ ആലോചിക്കാവുന്നതല്ലേ? 3 ദേവസ്വം ബോർഡുകളെയും ഇക്കാര്യത്തിൽ ആശ്രയിക്കാം. ഇതായിരുന്നു സന്ദീപാനന്ദഗിരിയുടെ ചോദ്യം. ഇതിനുള്ള മന്ത്രിയുടെ മറുപടി ഇങ്ങനെ: സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ഈ നിർദ്ദേശം നമുക്ക് പരിഗണിക്കാവുന്നതാണ്. നിലവിൽ ശബരിമലയിലും ഗുരുവായൂരിലും വഴിപാടുകൾ ബുക്ക് ചെയ്യാൻ ഓൺലൈൻ സൗകര്യമുണ്ട്. ഇപ്പോൾ വത്തിക്കാനിൽ നിന്നും വന്ന പോലെ പ്രധാന ക്ഷേത്രങ്ങളിലെ പ്രധാന ചടങ്ങുകൾ ഓൺലൈനായി എല്ലാവർക്കും കാണാനുള്ള അവസരം ഒരുക്കുന്നതാണ്. ഇതായിരുന്നു മന്ത്രിയുടെ മറുപടി. ഇതിനെതിരെയാണ് ശശികല ടീച്ചർ രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പ്രതിഷേധം അറിയിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം നോക്കാം. ദേവസ്വം മന്ത്രിക്ക് സന്ദീപാനന്ദഗിരി കൂട്ട. പണ്ടെവിടെയോ കേട്ടുമറന്ന ഒരു പഴഞ്ചൊല്ലിന്റെ പുനരാവർത്തനം. വത്തിക്കാനിലെ ശുശ്രൂഷ ലൈവായി കണ്ട് സായൂജ്യമടയുന്ന വിശ്വാസികളെ കണ്ട് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യാതായ സ്വാമിക്ക് ഗുരുവായൂരിലെ ഉദയാസ്തമയ പൂജയും ശബരിമല പൂജയും അടക്കം എല്ലാം ലൈവായി ഭക്തരെ കാണിക്കണമത്രേ. ഏഷ്യനെറ്റിൽ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയുടെ സമക്ഷം മുൻ തിരക്കഥാപ്രകാരം പൂജ്യപാദർ ചോദ്യകർത്താവിന്റെ ഭാഗം സമർത്ഥമായി അഭിനയിക്കുന്നു. സ്വാമി സഖാവിന്റെ ചോദ്യം കേട്ടപാടെ ആനന്ദതുന്തിരനായ, ഇങ്ങനെയൊരു വാക്കുണ്ടോ ആവോ? എന്തായാലും വാക്കിന് ഒരു ചന്തമൊക്കെയുണ്ട്. മന്ത്രിസഖാവ് വേണ്ടത് ചെയ്യാമെന്ന് വാക്കും കൊടുത്തു. സംഗതി ശുഭം. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. വത്തിക്കാനിലെ ശുശ്രൂഷയല്ലല്ലോ ഗുരുവായൂരിലും ശബരിമലയിലും. രണ്ടും ഒന്നല്ലാത്തത് കൊണ്ടല്ലേ സഖാവെ അങ്ങക്ക് പള്ളിസ്വം മന്ത്രിയാകാൻ പറ്റാത്തത്? എന്തായാലും സ്കൂൾ ഓഫ് ഭഗവത്ഗീതയിലെ ശുശ്രൂഷകൾ ലൈവായി കാണിക്കാം. കാണിക്കാൻ പാടില്ലാത്തത് കാണുമ്പോൾ CCTV ഓട്ടോമാറ്റിക് ഓഫാകുന്ന സംവിധാനം ഉള്ളതുകൊണ്ട് ആ പ്രശ്നവും ഇല്ല. ക്ഷേത്ര കോവിലുകളെ വെറുതെ വിട്ടേക്കുക. ആകുന്ന കാലത്ത് ഞങ്ങൾ പോയി കണ്ടോളാം. അതുവരെ ഞങ്ങളുടെ ചുമരിൽ തൂങ്ങുന്ന ഭഗവാന്റെ ഫോട്ടോയ്ക്ക് വിളക്കും തിരിയും വെച്ച് ഞങ്ങൾ ആനന്ദതുന്ദ്രരാകാം. പോരെ സഖാക്കളെ, മതി മതി, അതു മതി. അതിനപ്പുറം ശബരിമലയെ പ്രിയ സഖാക്കൾക്കു വേണ്ടി തപ്പിയ ഗ്രന്ഥങ്ങളും ശ്ലോകങ്ങളും ഒന്നും തപ്പി ബുദ്ധിമുട്ടി നവോത്ഥാന ആചാര്യവേഷം കെട്ടണമെന്നില്ല. ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ടി വി.